എന്തോ നിങ്ങൾ എന്നെ പറ്റി എഴുതി എഴുതി നശിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടല്ലോ. ഇന്ന് ആലപ്പുഴ വെച്ച് നടന്ന കാര്യം പ്രസിഡന്റ് ഒന്ന് മറന്നോ? മറന്നു പോയെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കേൾപ്പിക്കാം. ഒരു വിളിച്ചോക്കപ്പോ എവിടെ ഉള്ളൂന്ന്, ഒരു ചെസ്റ്റ് ടൂർണമെന്റ് പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശം. ഇതാണ് സംഭവിച്ചത് പത്രസമ്മേളനത്തിന് തൊട്ട് മുൻപായിട്ട്. എന്താ സംഭവിച്ചതെന്ന് നിങ്ങളല്ലേ പറയേണ്ടത്, ഞാനറിയില്ല എന്താ സംഭവിച്ചതെന്ന്. എന്റെ ഭാഗത്ത് പാളിച്ചൊന്നും വന്നതായിട്ട് എനിക്കറിയില്ല. ഇത്രയും പെട്ടെന്ന് മറന്നോ? മറവി KPCC അധ്യക്ഷന് അത്ര നല്ലതല്ല. പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശം. വേറെ ഒന്നുമില്ലേ, നിങ്ങൾ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ നല്ലോണം പൊട്ടിക്കണം കേട്ടോ. അല്ലാതെ ഇതിങ്ങനെ ഇനി പറ പ്രസിഡന്റെ, എന്തിനാ ദേഷ്യപ്പെട്ടെ? നല്ല ഒന്നാം തരമായിട്ട് നമ്മളെല്ലാരും കണ്ടതാണല്ലോ, ഇനി എന്തിനാ ദേഷ്യപ്പെട്ടെന്ന് പറ. ഒരു ദേഷ്യപ്പെടുന്ന പ്രതിപക്ഷ നേതാവിനെ ചേർന്ന് ഞാനെന്തിനു ദേഷ്യപ്പെടണം? ഈ ദിവസങ്ങളിലെല്ലാം പരമാവധി മണിക്കൂറുകൾ നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം ഒരുമിച്ച് നടക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ്. ഞാനെന്തിനാ അതിന് ക്ഷുഭിതരാകണം? ആഹാ, അത് ശരി. അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ കണ്ടെന്തുവാ, അതെന്താ അപ്പോ? പക്ഷെ എങ്കിൽ മാധ്യമങ്ങൾ കാണിച്ചൊരു അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥത കണ്ടപ്പോൾ ഞാൻ പിന്നെ ദീപ്തിയോട് ചോദിച്ചു, എത്ര മണിക്കാണ് മാധ്യമങ്ങളെ വിളിച്ചതെന്ന് ചോദിച്ചു. 10 മണിക്കാന്ന് പറഞ്ഞു. അപ്പോൾ സമയം ഒരു 10:30 മറ്റല്ലേ, 10:30 മറ്റേ. അപ്പം ഞാൻ പറഞ്ഞു, മണി ഇത്രയായോ, മാധ്യമങ്ങളുടെ ഒരു മര്യാദ കാണിച്ചില്ലല്ലോ എന്ന് എനിക്ക് പറയേണ്ടി വന്നു. അത് പറഞ്ഞു. അതിനപ്പുറത്ത് യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. ആഹാ, അപ്പോൾ അത് കൊള്ളാമല്ലോ. പത്രക്കാർക്ക് വേണ്ടിയാണോ അപ്പോൾ പ്രതിപക്ഷ VD സെഷന് KPCC അധ്യക്ഷൻ KS സുധാകരൻ തേറി പറഞ്ഞത്? പത്രക്കാർക്ക് വേണ്ടിയാ? അതെ, അത് അതാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് അവിടെ അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് രണ്ടൊരു വാക്ക് പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. വെരി നൈസ്. അപ്പോ ആ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായി. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഐ വെരി സ്ട്രേറ്റ് ഫോർവേഡ്സ്. എവിടെയും എന്തിലും ഞാൻ നിങ്ങളെ, ഞാൻ ആരെ മുമ്പിലും ഞാൻ വളരെ നേരെ ചൊവ്വേ എന്ന് പറയുന്ന ഒരാളാണ്. എനിക്ക് ഇതിനകത്തൊന്നും എന്നാ കുശുമ്പുമില്ല, എനിക്ക് എന്താ പറയുക, വളഞ്ഞ ബുദ്ധിയുമില്ല. അവിടെ നേരെ ചൊവ്വേ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്കും എന്നോട് നേരെ ചൊവ്വേ പറയാം. എന്നെ തള്ളല്ലോ കേട്ടാ, ഏ ബാക്കി നല്ല തള്ളരുത്. നമുക്ക് കാര്യം പറയാം. ആ ഈ കാര്യം എന്തായാലും നമുക്കറിയാം, അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, വേറെ ആരുടെ ആവശ്യമില്ല. സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഇപ്പോൾ കുറിയായിട്ട്. ഈ കാര്യത്തിലും ഒരു സംശയമില്ല. പിന്നെ ഇന്നത്തെ പരിപാടിയോട്, ആലപ്പുഴ വെച്ച് നടന്ന പരിപാടിയോട് എല്ലാ സംശയം പരിപൂർണമായിട്ട് അങ്ങ് തീർന്നിട്ടുണ്ട്. നിങ്ങളാണ് ഉണ്ടാക്കിയത്, നിങ്ങൾ പ്രസ് മീഡിയ മീഡിയ പേഴ്സൺസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. നിങ്ങളതിന് എന്നോട് അപ്പോളജി ചെയ്യണം, നിങ്ങളതിന് എന്നോട് അപ്പോളജി ചെയ്യണം. ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ എഴുതിയത്, നിങ്ങൾ പറഞ്ഞത്. ആ തെളിവ് എന്റെ അടുക്കിയുണ്ട്, തെളിവ് എന്റെ അടുക്കിയുണ്ട്, തെളിവ് എന്റെ അടുക്കിയുണ്ട്, എന്നാ കാര്യം തെളിവുണ്ട്. ആ നമുക്ക് നോക്കാം. പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശം. പക്ഷെ ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് അധ്യക്ഷൻ പറഞ്ഞ കാര്യം, അത് KPCC അധ്യക്ഷൻ പറഞ്ഞ കാര്യം, പ്രതിപക്ഷ VD സെഷനും താനും ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഇതിനുശേഷം തന്നെ. ഐയറമാണ്, കേട്ടേ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് എൻ്റെ സഹപ്രവർത്തകരോടും ഞാൻ പറഞ്ഞ രീതിയാണത്. മനസ്സിലായി? ശരിക്കും അങ്ങനെ പറയാറുണ്ട്. ഞാൻ അതിനെന്താണ്? പക്ഷേ ഈ രണ്ട് സംഭവത്തിനിടയിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ KPCC അധ്യക്ഷൻ KS സുധാകരനെ തവിട് കൂടത്താണോ വാങ്ങിയത്? കാര്യം എന്ന് വെച്ചാൽ ഒരു കാര്യം അദ്ദേഹത്തോട് പറയുന്നില്ല. കേട്ടുനോക്ക്. ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ശ്രീ KC വേണുഗോപാലുകൂടി ആലപ്പുഴയിലുള്ള സാഹചര്യത്തിൽ സംസാരിച്ചു. ഇല്ല 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 ഇല്ല, ഞാൻ വേണുവിനെ കണ്ടിട്ടേ ഇല്ല. രാവിലെ രാവിലെ വേണുവിനെ കണ്ടിട്ടില്ല, ഫോണിലും സംസാരിച്ചിട്ടില്ല. KC വേണുഗോപാൽ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം അതിനു മുമ്പും ഒരു ദിവസം പ്രാവശ്യമെങ്കിലും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഇന്ന് രാവിലെ തീരുമാനിച്ച കുറേ കാര്യങ്ങളുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ആ കാര്യമൊക്കെ പറയാൻ വിളിച്ചു.